ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മുടിക്ക് നല്ല ഉള്ളും നീളവും വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, മുടി നല്ല രീതിയിൽ ടെയിം ചെയ്ത് നല്ല സെറ്റായിട്ട് കിടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ഇതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഇത് ഒരു 15 മിനിറ്റ് തൊട്ട് അര മുക്കാൽ മണിക്കൂർ വരെ തലയിൽ വെച്ചേക്കാം. അതിൽ കൂടുതൽ നേരം വെക്കണം എന്നില്ല. നമ്മുടെ മുടി നന്നായിട്ട് നറിഷ് ചെയ്യാൻ ആ ഒരു ടൈം മതി. ഇതിൽ ഹെന്ന നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ മുടിക്ക് കളർ വെക്കുമോ അങ്ങനെയൊന്നും ടെൻഷൻ വേണ്ട. ഹെന്നയുടെ കളർ നമ്മുടെ മുടിക്ക്, പ്രത്യേകിച്ചും കറുത്ത മുടിയിൽ കാണണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ എങ്കിലും വെക്കണം. അത് സ്ഥിരമായിട്ട് ചെയ്തു വരാണെങ്കിലാണ് മുടിക്ക് നല്ലൊരു ആ ഹെന്നയുടെ കളർ വരുള്ളൂ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഈ ഒരു മാസ്ക് നമ്മൾ ഹെയർ കണ്ടീഷണിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, ഹെയർ കളറിങ്ങിനല്ല. ഹെയർ കളറിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെന്നപ്പൊടിയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നുപ്പൂറിൻ്റെ ഹെന്നപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്. അത് വളരെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അതിലേക്ക് ഒരു 1-2 വലിയ ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിളയ്ക്കുന്നതിന് മുന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. കാരണം ഇത് അടിയിൽ വന്നിട്ട് ഈ സീഡ് പറ്റി പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കുറുകി ഒരു വൈറ്റിഷ് ഒരു ജെല്ല് പോലെയൊക്കെ ആയിട്ടുണ്ടാവും. ഇത് എൻ്റെ ദൈവമേ, മുടിക്ക അത്രയ്ക്കും നല്ലതാണെന്ന് പറഞ്ഞാൽ അത്ര നല്ലതാണ്. മുടിയുടെ ആരോഗ്യം നശിച്ചു, മുടി വല്ലാണ്ട് ഡ്രൈ ഡാമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ആ മുടിക്ക് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്യുക. ഇത് മാത്രമായിട്ടായാലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും, പ്രത്യേകിച്ചും കളർ ചെയ്തിട്ടൊക്കെ മുടി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് മാറ്റി മുടി നല്ല രീതിയിൽ ആ ഒരു സോഫ്റ്റൺ ചെയ്യാൻ, നല്ല ഹെൽത്ത് തിരിച്ച് വീണ്ടെടുക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചു മാറ്റാം. ഓക്കെ, അരിച്ചു മാറ്റാം. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞത് ജെല്ലാവും, പിന്നെ ആ സീഡും അരിച്ചു മാറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ ഈ ചെറിയ ചൂടോടുകൂടി ചെയ്താൽ എളുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെന്നപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ഇത് ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത് അപ്പം തന്നെ യൂസ് ചെയ്യാതെ നമ്മൾ കുറച്ച് നേരം വെക്കണം. ഒരു 7-8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഹെന്ന നന്നായിട്ട് കുതിർന്ന് കയറിയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും, കട്ടിയൊന്നും ഇല്ലാതെ വരും. അപ്പോൾ ഇത് അടച്ച് വെക്കണം. ഞാൻ ഒരു 10-12 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് എന്താ കണ്ടോ, ഹെന്നയുടെ ചുറ്റിനുമായിട്ട് കറുത്ത് കറുത്ത കളർ കണ്ടോ. നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിങ് കൂടെ, ആ ഇരുമ്പിൻ്റെ ഇത് സത്തും കൂടെ ഹെന്നയിലേക്ക് മിക്സ് ആവുന്നുണ്ട്. സോ അതിനൊരു ബ്ലാക്കിഷ് കളർ കിട്ടും. ഇത് നമ്മൾ ഹെയർ കളറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് മുടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഒരു 5-6 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു ഡാർക്കിഷ് കളറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മിക്സ്, ഹെന്നയും ഈ അയണിൻ്റെ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഒരു കട്ടയില്ലാണ്ട് കിട്ടണം, അല്ലെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, തലയിൽ നിന്നൊന്ന് ഷാംപൂ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അഴുക്കായിട്ടുള്ള അല്ലെങ്കിൽ എണ്ണമയുള്ള മുടിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മുടിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ ഗുണമൊക്കെ നന്നായിട്ട് സ്കാൽപ്പിൽ അബ്സോർബ് ആവാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സ്ഥിരം ഹെന്ന അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കി മുടിയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് സ്കാൽപ്പിൽ വെക്കുക. സിമിലർലി ഓരോരോ സെക്ഷൻസ് എടുത്തെടുത്ത് മുടി
മൊത്തം സ്കാൽപ്പ് മുടിയെല്ലാം നന്നായിട്ട് കവർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തൊരു കുറച്ച് നേരം എടുക്കും. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസിൽ പ്രാക്ടീസിലായിരിക്കും കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് ആ ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുക. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ തല കഴുകുക. ഷാംപൂ ചെയ്യേണ്ട, വെറും വെള്ളത്തിൽ മാത്രം തല കഴുകുക. ഓക്കെ, ഞാൻ അങ്ങനെ തല കഴുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 70% മുടി ഉണങ്ങിയിട്ടുണ്ട്. ഈ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ഉണ്ട്, ഞാൻ തലയിൽ എണ്ണ തേക്കാൻ പോവാണ്. എണ്ണയായിട്ട് യൂസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള തേയിലപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ളത് നല്ലയാണ്. മുടി ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു എണ്ണക്കൂട്ടാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. ഇത് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തു, പിന്നെ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ രാത്രി മൊത്തം അങ്ങനെ വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറെങ്കിലും നമുക്ക് പറ്റുന്നത്ര നേരം വെക്കുക. എന്നിട്ട് നമ്മൾ ഷാംപൂ ചെയ്യണം. ഈ 3 സ്റ്റെപ്സേ ഉള്ളൂ. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യാം. മുടിക്ക് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് നമ്മളായിട്ട് കൊടുക്കാൻ വേറെ ഇല്ല. അത്രയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഹെയർ കളറിങ് അല്ല, ഹെയർ കണ്ടീഷനിങ് ആണ്. സോ 15-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ആ ഒരു ഹെയർ മാസ്ക് ആണെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുന്നതാണ്. സൂപ്പർ എഫക്റ്റീവാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ തലയിൽ എണ്ണ തേച്ച് വെച്ചിട്ട് ഞാനൊരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ ചെയ്യും. ഷാംപൂ ആയിട്ട് ഇന്ന് യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഷാംപൂ ആണ്. അപ്പോൾ ഈ നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഉലുവയാണ്. ഉലുവ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തതാണിത്. പിന്നെ വേണ്ടത് നെല്ലിക്കയാണ്, ഉണക്ക നെല്ലിക്ക. അതും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു മുഴുവൻ ലെങ്ത്ത് മുള്ളും അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ശീകക്കായയാണ്. ശീകക്കായും ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. അതും വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാണ്. ഇത് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങനെ ഇങ്ങനെ തെറ്റിച്ചിങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. ആ കുരു നമ്മളിതുപോലെ തെറ്റിച്ച് മാറ്റി വെക്കണം. കുരു എടുക്കണ്ട, ബാക്കിയുള്ള മാത്രം എടുക്കുക. ഉള്ള കുരു എടുത്ത് കളയണം. അടുത്ത് വേണ്ടത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റീറ്റയാണ്. നമ്മുടെ ഷാംപൂവിന് നല്ല ആ ഒരു പത കൊണ്ടുവരാൻ മെയിനായിട്ട് സഹായിക്കുന്ന റീറ്റയാണ്. റീറ്റയ്ക്കകത്തും കുരു ഉള്ളതാണ്. കുരു മാറ്റിയിട്ടാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു 7-8 രീറ്റ എടുക്കണം. ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ അങ്ങാടിക്കടയിൽ നോക്കിയാൽ കിട്ടും, ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ ഓൺലൈനും ആമസോണിലും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ തലേന്ന് തന്നെ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കുതിർത്ത് വെക്കുക. അപ്പോൾ രണ്ടും ഒരുമിച്ചങ്ങാവും. ഇനി ഇതെല്ലാം കൂടെ മിക്സർ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നല്ല പത്ത പോലെ ആയിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചെടുത്തേക്കാണ്. അരിച്ചിട്ടുണ്ട്, ആ കൊന്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അരിച്ചെടുത്തതാണ്, ആ നല്ല പത്ത പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പതയൊക്കെ താന്ന് തുടങ്ങും. കാരണം നാച്ചുറൽ അല്ലേ. അപ്പം ഇത് നല്ല രീതിയിൽ മുടിയിലായ എണ്ണമയൊക്കെ കളയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്ലൈ ചെയ്ത് മുടിയിൽ നന്നായിട്ട് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകിക്കളയുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.